പുറത്ത് എന്തോ ഒച്ചപ്പാടും ബഹളമൊക്കെ. ഈ കാക്ക ഇത് എന്തിനാ ഇപ്പൊ ഈ കരയുന്നേ? ഷെടാ, ഹാ, ഇതാരാ വന്നിരിക്കണേ? നമ്മുടെ സുധാകരൻ സാറല്ലേ. ആ, അവസാനം ഇങ്ങ എത്തിയല്ലേ. വരാതിരിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. കണ്ണു കേസിലും പുരാവസ്തു കേസിലും ഉൾപ്പെടെ കുറെ അധികം കേസുകളും അഴിമതികളും മുതൽക്കൂട്ടായി ഉള്ള ആളല്ലേ. എനിക്ക് വയ്യ. എല്ലാവരും ഒരു കാര്യം അറിഞ്ഞു കാണും അല്ലേ, പുലി പോലെ തന്നെ നടന്ന ആളിപ്പോ എലി പോലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ, അനുസരണയുള്ള കുട്ടിയെ പോലെ ക്രൈം ബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ് നമ്മുടെ സുധാകരൻ സാർ. മോൻസൺ മാവുങ്കൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിനാണ് എത്തിയിരിക്കുന്നത്. ആ, വരണം സാർ, വരണം, ഇരിക്കണം. അല്പം ആതിഥ്യ മര്യാദ ആകാം അല്ലേ. എത്ര ചോദ്യങ്ങൾ ക്രൈംബ്രാഞ്ച് ചോദിച്ചാലും അതിനെല്ലാം ഉത്തരം നൽകാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, കൈക്കൂലി വാങ്ങാതെ രാഷ്ട്രീയക്കാരനാണ് താനെന്നുമാണ് അദ്ദേഹത്തിന്റെ ഒരു വെപ്പ്. ഒന്ന് പോ സുധാകരൻ സാറെ, ചുമ്മാ തമാശ പറയല്ലേ. ഇതൊക്കെ കേൾക്കുന്ന പൊതുജനങ്ങൾ എന്ത് വിചാരിക്കും? തനിക്കെതിരെയുള്ള വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, അക്കാര്യത്തിൽ എനിക്ക് ഒരാശങ്കയില്ല. എത്ര മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്, കോടതി അടക്കമുള്ള നിയമവ്യവസ്ഥകൾ വിശ്വസിക്കുന്നുമുണ്ട്. കടൽ താണ്ടിയവനാണ് താനെന്നും കൈത്തോട് കാണിച്ച് തന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ടെന്നും താൻ ആരിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ലെന്നുമാണ് സുധാകരൻ സാർ പറയുന്നത്. നേരത്തെ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു, എന്നാൽ സുധാകരൻ സാർ ഹാജരായില്ല. അതെന്താ സാറെ ഹാജരാവാഞ്ഞത്? ഷേ, തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സുധാകരൻ തീരുമാനിച്ചത്. അറസ്റ്റ് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ ജാമ്യം അനുവദിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 50,000 രൂപയും രണ്ടുപേരുടെ ആൾജാമ്യവുമാണ് ജാമ്യ വ്യവസ്ഥകൾ. പരാതിക്കാരനായ തൃശൂർ സ്വദേശി അനൂപ് മുഹമ്മദിനെയും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. പരാതിക്കാരനായ യാക്കൂബ് ഷമീർ എന്നിവരിൽ നിന്നും അന്വേഷണ സംഘം നേരത്തെ മൊഴിയെടുത്തിരുന്നു. മോൺസന് 25 ലക്ഷം രൂപ നൽകിയെന്നും പണം കൈമാറുമ്പോൾ സുധാകരനും ഉണ്ടായിരുന്നുവെന്നുമാണ് പരാതിക്കാരുടെ മൊഴി. മോൺസൺ സുധാകരന് 10 ലക്ഷം നൽകിയതായി മോൺസന്റെ ജീവനക്കാരനും ക്രൈംബ്രാഞ്ചും മൊഴിയും നൽകിയിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള 2.5 ലക്ഷം കോടി കൈപ്പറ്റാൻ ഡൽഹിയിൽ പണം ചെലവഴിക്കണമെന്നതും ഇതിനായി കെ സുധാകരൻ ഇടപെടണമെന്നും മോൺസൺ മാവുങ്കൽ പറഞ്ഞതായാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. കേസിൽ കെ സുധാകരൻ 2-ാം പ്രതിയാണ്, അത് മറക്കരുത് കേട്ടോ. അതിനിടെ പരാതിക്കാരിയായ അനൂപ് മുഹമ്മദിനെയും MD ഷമീറിനെയും സുധാകരന്റെ അനുനായികളായ ഒരാളായ എബിൻ എബ്രഹാം സുധാകരൻ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തായിരുന്നു. കേസിലെ നിർണായക സാക്ഷി ഡ്രൈവർ അജിത്തിനെയും എബിൻ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടെന്നാണ് വിവരം. അപ്പൊ എങ്ങനാ സുധാകരൻ സാറെ, അഴി എണ്ണാൻ തയ്യാറല്ലേ? അല്ല, തെളിവുകൾ അതിനും മാത്രം ഉണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്താകുമോ എന്ന്